ഇന്ന് ഒരു കൊളക്കോഴി സമുദ്രത്തിനെ തോൽപ്പിച്ച ഒരു കഥ പറയാട്ടോ. ഒരു സമുദ്രത്തിന്റെ തീരത്തെ രണ്ട് കൊളക്കോഴികൾ ഉണ്ടായിരുന്നു, ഭാര്യയും ഭർത്താവും. അവരവിടെ അങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ താമസിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് പെണ്ണിനെ പെടക്കോഴിക്ക് ഗർഭമുണ്ടായി. അപ്പൊ ഭർത്താവിനോട് പറയും, നമുക്ക് മുട്ടയിടാൻ എനിക്ക് നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച് തരുമോ? ഇവിടെ മുട്ടയിട്ട സമുദ്രം വേലിയേറ്റ സമയത്ത് കൊണ്ടുപോയാലോ? അപ്പോ കൊളക്കോഴി പറയും, ആണ് പറയേ, ഏയ് ഇത് എത്ര നല്ല കടൽ തീരാണ്, എന്തൊരു ഭംഗിയാ ഇവിടെ, ഇവിടെ തന്നെ മുട്ടയിട്ടാ മതി. അയ്യോ എനിക്ക് പേടിയാട്ടോ, വേലിയേറ്റത്ത് പോയിട്ട് എന്റെ മുട്ടയൊക്കെ നശിച്ചു പോയാൽ എന്താ ചെയ്യാ, നമുക്ക് വേറെ വല്ല സ്ഥലം അന്വേഷിക്കണം. അപ്പൊ ഭർത്താവ് ഒന്ന് ചിരിച്ചു, അതേ നീ എന്തിനാ അങ്ങനെ പേടിക്കണേ, എന്റെ കുട്ടികൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ സമുദ്രം ഉദരൊന്നുമില്ല, സ്വന്തം വേണച്ചിട്ട് ആരെങ്കിലും തീ ചെന്ന് ചാടുവോ? ഏയ് ഇതൊന്നും പേടിക്കേ വേണ്ട, എന്റെ കുട്ടികളൊന്നും സമുദ്രം ഒന്നും ചെയ്യില്ല. തോൽക്കുന്ന പേടിച്ചിട്ട് സ്വന്തം സ്ഥാനം ഉപേക്ഷിക്കുന്ന ആള് ഭീരുവ. അപ്പൊ സമുദ്രത്തൊക്കെ കേൾക്കുന്നുണ്ട് പറയണതേ, ഈ പൊട്ടപ്പക്ഷിയുടെ ഒരു കൂറ്റേ, ഞാൻ അതിനെ കാണിച്ചു കൊടുക്കാം. കൊളക്കോഴി കാലും മലത്തി മലന്ന് കിടന്ന് കാലം കൊണ്ട് ആകാശം തങ്ങുക എന്നുള്ള നിരക്കി കിടക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് അതുപോലത്തെ ഒരു മേനി കണ്ടപ്പനാണ്. ഞാൻ കൊണ്ടുപോകാൻ നോക്കട്ടെ, എന്നിട്ട് നിങ്ങാടെ നിന്നുട്ടോ. പ്രസവം കഴിഞ്ഞു, കുറെ മുട്ടകളൊക്കെ ഇട്ടു. എന്നിട്ട് രണ്ട് കോഴികളും കൂടിയിട്ട്, ആണും ഭാര്യയും ഭർത്താവും കൂടിയിട്ട് എര തേടാൻ പോയി. ആ സമയത്ത് സമുദ്രം അങ്ങോട്ട് വേലിയേറ്റം അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് അടിച്ച് കയറി മുട്ടകളൊക്കെ കൊണ്ടാ പോയി. അയ്യോ ഇത് കണ്ടപ്പോ അങ്ങോട്ട് സങ്കടായി, ഒറ്റ ഒന്നിനെ കാണാല്ലേ മുട്ടകളെ. അപ്പോഴേക്കും ഭാര്യ കരഞ്ഞും കൊണ്ട്, കഷ്ടം ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് അകലേക്ക് എവിടേക്ക് ഇങ്ങനെ പോവാന്ന്, അപ്പൊ നീ പറഞ്ഞില്ലേ, ഇങ്ങനെയാണ് ഗുണം, നമ്മൾ നല്ല കാര്യം പറഞ്ഞെന്ന് അത് കൂട്ടാക്കാത്തവര് എന്തായാലും അപകടത്തിൽപ്പെടും. അപ്പൊ ആമയുടെ ഇത് കേട്ടിട്ടില്ലേ, ആമ വടിയെന്ന് വീണ് ചത്ത കഥ കേട്ടിട്ടില്ലേ ചോദിക്കും. അപ്പൊ ആ ഭർത്താവ്, അതെന്ത് കഥ നീ ഒന്ന് പറഞ്ഞതാ എനിക്ക്. അപ്പൊ ഭാര്യ പറയണേ, ഒരു കുളത്തില് ഒരു ആമയുണ്ടായിരുന്നു, കമ്പുഗ്രീവൻ എന്ന ആമയുടെ പേര്. ആ ആമയ്ക്ക് രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്, സങ്കടൻ എന്നും വികടൻ എന്നും പേര്, രണ്ടരയന്നങ്ങള്. അവർ ദിവസേന കുളക്കരയിൽ വരും, എന്നിട്ട് ആമയായിട്ട് ഈശ്വരന്മാരുടെ ഒക്കെ കഥ പറയും, ഇങ്ങനെ വലിയ സ്നേഹമായിട്ട് ഇങ്ങനെ അവർ കഴിയാം. സൂര്യൻ അസ്തമിക്കാറായാലേ അരയണങ്ങൾ പൂവുള്ള ഓടുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് നല്ല വേനൽക്കാലായി, ആ കുളം അങ്ങനെ വറ്റാൻ തുടങ്ങി. അപ്പൊ അരയണങ്ങൾക്ക് ഭയങ്കര സങ്കടമായി, കണ്ടോ ഇനി കുറച്ചും കൂടിയും വേനലായാൽ ഈ കുളം മുഴുവൻ വറ്റും, അപ്പൊ നീ എന്താ ചെയ്യാ, നീ എവിടെ എവിടെ താമസിക്കാന്ന് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാവണു. അപ്പൊ കമ്പുഗ്രീവൻ പറയേ, വെള്ളമല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോ പക്ഷെ നമ്മൾ അത് വിചാരിച്ച് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും സൂത്രം കണ്ടുപിടിക്കണം. നിങ്ങളേ എവിടെയെങ്കിലും വെള്ളം, ധാരാളം വെള്ളമുള്ള സ്ഥലം ഉണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കും, എന്നിട്ടൊരു വടി കൊണ്ടുവന്നാല് ഞാൻ ആ വടിയുമ്മ കടിച്ച് പിടിച്ച് കിടക്കാം, നിങ്ങൾ രണ്ടറ്റത്തും പിടിച്ച് പറന്ന് പോയി എന്നെ ആ കുളത്തിൽ കൊണ്ട് ഇട്ടാ മതി. അപ്പൊ ശരി എന്നിട്ട് അവര് പോയി കൊറേ വെള്ളമുള്ള ഒരു കുളം കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു ആമ കമ്പുഗ്രീവൻ പറഞ്ഞ പോലെ വടിയും കൊണ്ടുവന്നു. അപ്പൊ കമ്പുഗ്രീവൻ വടിയുടെ നടുക്ക് കടിച്ചു പിടിച്ചു, സങ്കടനും വികടനും രണ്ടറ്റത്തും കടിച്ചു പിടിച്ച് അവരിങ്ങനെ പറന്ന് പോവാ. അപ്പൊ അതിന് മുമ്പ് തന്നെ അവര് പറഞ്ഞു, എന്ത് കന്നാലും വായ തുറക്കരുത് കേട്ടോ, വായ തുറന്ന താഴ്ത്തു വീഴേ, ശ്രദ്ധിക്കണേ. ശരി ഞാൻ എന്ത് വന്നാലും അതിൽ ഉറക്കില്ല, വായ തുറക്കില്ല. എന്നിട്ട് ആമ കടിച്ചു പിടിച്ച് ഇവരിങ്ങനെ പറന്ന് 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 പോയി. അപ്പൊ ഒരു പട്ടണത്തിന്റെ മുകളിൽ കൂടെ പറക്കുക. അപ്പൊ പട്ടണത്തിലുള്ള ആൾക്കാർ, ഇത് എന്ത് വിചിത്ര ജീവിയാണിത്, ഇത് എന്താ പോയി കാണുന്നത്, ഒരു ചക്രം പോലുള്ള സാധനം തൂങ്ങിക്കിടക്കണു, രണ്ട് പക്ഷികൾ പറക്കണു, ഇതെന്താ അത് ഒന്നും ലഹള. അപ്പോ ആൾക്കാരൊക്കെ അത്ഭുതമായിട്ട് അവരിങ്ങനെ പറയണ കണ്ടപ്പോ കമ്പുഗ്രീവൻ ചോദിച്ചു, ഇതെന്താ ഈ ചോട്ടിൽ കേൾക്കണ ബഹളം, മറന്നു വായ കടി വിടരുത് എന്നുള്ള കാര്യം മറന്നേ. അപ്പൊ വായ തുറന്നപ്പോ എന്താണ്ടായിയേ, എപ്പടാ താഴത്തേക്ക് അങ്ങനെ വീണു. അപ്പോ പട്ടണത്തിലെ ആൾക്കാരൊക്കെ ആമയെ കിട്ടിയപ്പോ അതിനെ
ചുട്ടുകൊന്ന് അവരൊക്കെ ഭക്ഷണമാക്കി. അപ്പൊ എന്താണ്ടായി, സുഹൃത്തുക്കൾ പറയണത് അനുസരിക്കാണ്ടിരുന്ന വരണ അപകടത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത് കൂട്ടാക്കി വെച്ചപ്പോ എന്റെ മുട്ടകൾ പോവില്ലല്ലോ. അപ്പൊ ഞാൻ വെള്ളം കുടിച്ചു പറ്റിക്കും സമുദ്രത്തിലെ. അത് ഈ പേടിക്കൊന്നും വേണ്ട, എനിക്ക് നല്ല ശക്തിയുണ്ട്. നല്ല കൊക്കിനൊക്കെ നല്ല ശക്തിയുണ്ട്. എന്തായാലും ഞാൻ സമുദ്രത്തിനെ തോൽപ്പിക്കും. അപ്പോ പെടക്കോഴൊരു കഥ പറയണേ, നമ്മൾ നല്ല ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം അവരെ തോൽപ്പിക്കാൻ. എത്ര വലിയ ശത്രു ആണെങ്കിലും നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് ആ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റും. ആ തേനീച്ചയും കുരുവിയും തവളയും കൂടിയിട്ട് ഒരു ആനയെ നശിപ്പിച്ച കഥ കേട്ടിട്ടില്ലേ? അതെന്ത് കഥയാ? ഒരു മരത്തില് ഒരു കുരുവി ഉണ്ടായിരുന്നു. കൂട് കൂട്ടിയിട്ട് ആൺകുരുവിയും പെൺകുരുവിയും താമസിച്ചിരുന്നു. ഈ ആ കുളക്കോഴി മുട്ടയിട്ട പോലെ ഈ കുരുവി മുട്ടയിട്ടു കൂട്ടില്. എന്നിട്ട് ഒരു ദിവസം ഇതേപോലെ ഇവര് പറന്നു പോയ സമയാണ്. അപ്പൊ ഒരു ആന മതിച്ച് അങ്ങോട്ട് വന്ന് ഈ മരം അങ്ങോട്ട് കുത്തി പുഴക്കി അങ്ങോട്ട് താഴ്ത്ത് മുട്ടയൊക്കെ താഴ്ത്ത് വീണ് പൊട്ടി തകർന്നു പോയി. മുട്ടയൊക്കെ ചത്തു. കുട്ടികളൊന്നും വിരിഞ്ഞില്ല, മുട്ട വിരിഞ്ഞ് കുട്ടികളുണ്ടായില്ല. അപ്പൊ സങ്കടായിട്ടിരുന്ന് കരയ ആൺകുരുവിയും പെൺകുരുവിയും. അപ്പൊ മരം കൊത്തി വന്നു, അതേ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ കാര്യത്തിനെ പറ്റി ഓർത്ത് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എങ്ങനെയാണ് ഈ ആനയൊന്ന് തോൽപ്പിക്കാൻ പറ്റുക? ബുദ്ധി ഉപയോഗിച്ച് നമുക്ക്, നമ്മൾ ചെറുതാണെങ്കിലും നമുക്ക് ആനയെ തോൽപ്പിക്കാൻ പറ്റും. എനിക്കൊരു കൂട്ടുകാരുണ്ട്, രണ്ടു കൂട്ടുകാരുണ്ട് എനിക്ക്. ഒരു തവളയുണ്ട്. അപ്പൊ ഞാൻ ആ തവളയും വിചാരിച്ച് വിളിച്ചിട്ട് നമുക്ക്, തേനീച്ചയും തവളയാണ് എന്റെ കൂട്ടുകാരൻ, ഞങ്ങൾ മൂന്നാളും കൂടി ഒരു സൂത്രം ചെയ്യാം. തേനീച്ചയോട് ഈ ആന കേക്കച്ചടെ നല്ല സുഖമായിട്ടുള്ള മൂളിപ്പാട്ട് പാടാൻ പറയാം. അപ്പൊ ആന ഇങ്ങനെ കണ്ണടച്ച പാട്ടും കേട്ടിങ്ങനെ ഇരിക്കില്ലേ? അപ്പൊ ആ സമയത്ത് ഞാൻ പോയിട്ട് ആനയുടെ കണ്ണൊക്കെ കുത്തിപ്പൊട്ടിക്കാം. അപ്പൊ എന്ത് ചെയ്യും തവള? തവള ഒരു ചതുപ്പ് നിലത്തിൽ പോയിട്ട് പേക്രോം പേക്രോം എന്ന് കരയും. തവള വെള്ളത്തിൽ കിടന്നിട്ടില്ല കരയാം. അപ്പൊ ആനയ്ക്ക് ഈ കണ്ണ് കുത്തിപ്പിടിച്ച വേദന കൊണ്ട് ആന വേഗം വെള്ളം കിട്ടാൻ വേണ്ടിട്ട് ഓടി ചെന്ന് ചതുപ്പിടിക്കാണ്ട് പോവും. ചതുപ്പിൽ വീണ് ചാവും. അങ്ങനെ നമുക്ക് ആനയെ തോൽപ്പിക്കാം. അപ്പൊ ശരി പറയും. പറഞ്ഞ പോലെ തേനീച്ച ആനയുടെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ മൂളി മൂളി പാട്ടും പാടി ഇങ്ങനെ നടക്കുക. എനിക്ക് നല്ല ഇഷ്ടമായി. കണ്ണടച്ച് പാട്ടും ആസ്വദിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മരം കുത്തി പറന്ന് വന്ന് രണ്ട് കണ്ണും കുത്തി അങ്ങോട്ട് പൊട്ടിച്ചു. ആനയ്ക്ക് ഭയങ്കര വേദനയായി. ആ സമയത്ത് തവള ഒരു ചതുപ്പ് നിലത്തില് പെക്രോം പെക്രോം എന്ന് കരയാം. അപ്പൊ ആന വേഗം അങ്ങോട്ട് ഓടി ചെന്നു വെള്ളമാണ് വെച്ചിട്ടേ. ഓടി ചെന്നപ്പോ എന്താണ്ടായേ, അതെല്ലാം അങ്ങോട്ട് വീണ് താണ് 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 ചതുപ്പില് വീണ് ആന അങ്ങോട്ട് ചത്തു. അപ്പൊ ബുദ്ധി ഉപയോഗിച്ചാൽ നമുക്ക് ശത്രുക്കളെ, നമ്മൾ ചെറുതാ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഭയങ്കര ശത്രുക്കളെയും കൂടിയും തോൽപ്പിക്കാൻ പറ്റും. അപ്പൊ എത്ര കേമനാണ് ഈ ആനച്ചാലും ആനയെ തോൽപ്പിക്കാൻ പറ്റിയില്ലേ? അതേപോലെ നമുക്ക് ഈ സമുദ്രത്തിനെയും തോൽപ്പിക്കാൻ പറ്റും. അപ്പൊ പെടക്കോഴി പറയേ, എന്നാ ഒരു കാര്യമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് സഹായത്തിന് ആൾക്കാർ വേണം. അപ്പൊ നമ്മൾ മറ്റേ പക്ഷികളൊക്കെ വിളിച്ചു കൂട്ടി അവരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഈ ആന ഈ സമുദ്രത്തിനെ തോൽപ്പിക്കണം. അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് എല്ലാ പക്ഷികളെയൊക്കെ വിളിച്ചു കൂട്ടി, കൊറ്റി അരയൻ മയില് എല്ലാവരെയും വിളിച്ചിട്ട് പറയേ, എന്റെ കൂട്ടുകാരെ, ഈ സമുദ്രം ഉണ്ടല്ലോ, എന്റെ മുട്ടകളെയൊക്കെ കൊണ്ടുപോയി. അപ്പൊ ഗരുഡൻ സമുദ്രം വറ്റിക്കാൻ ഞങ്ങൾക്ക് ശക്തിയൊന്നുമില്ല, പക്ഷെ നമ്മുടെ നേതാവല്ലേ ഗരുഡൻ. ഗരുഡനാണെങ്കിൽ മഹാവിഷ്ണുവിന്റെ സേവകനുമാണ്, സമുദ്രവും മഹാവിഷ്ണുവിന്റെ സേവകനാണ്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഗരുഡനെ ചെന്ന് കണ്ടിട്ട് പറയണം, മഹാവിഷ്ണുവിനെ കൊണ്ട് ഈ സമുദ്രത്തിനെ തോൽപ്പിക്കാൻ പറയണം. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഗരുഡന്റെ അടുത്ത് പോയി. എന്നിട്ട് ഗരുഡനോട് പറയും, മഹാവിഷ്ണുവിന്റെ സേവകനല്ലേ സമുദ്രം, അങ്ങും മഹാവിഷ്ണുവിന്റെ സേവകനാണ്. കണ്ടില്ലേ, ഈ കുളക്കോഴിയുടെ മുട്ടയൊക്കെ സമുദ്രം കൊണ്ടുപോയി. ഇങ്ങനെ അയ്യാ നമുക്ക് എങ്ങനെയാ നമ്മൾ ജീവിക്കുക? എല്ലാവരോട് കരഞ്ഞ് സങ്കടമായിട്ട് പറയാ. അപ്പൊ ഗരുഡൻ ശരി തന്നെയാണ്, ഇങ്ങനെ പാടില്ലല്ലോ, ഞാൻ ഒരിക്കലിനി ചെന്ന് കടൽ പറ്റിക്കാൻ നോക്കട്ടെ. അപ്പോഴൊക്കെയാണ്
വിഷ്ണുവിന്റെ ഒരു ദൂതം വന്നു അവിടെ. ഗരുഡനോട് പറയും, ഭഗവാൻ എങ്ങടെ പോവാനുണ്ട്, അപ്പോ സ്വർഗ ദേവലോകത്തേക്ക് അമരാവതിയിലേക്ക് പോവാണ് ഭഗവാൻ. അപ്പൊ അങ്ങയോട് വേഗം വരാൻ പറഞ്ഞു. ഗരുഡന്റെ പുറത്ത് കരുടല്ലേ പോവാ മഹാവിഷ്ണു. അപ്പൊ വളരെ സങ്കടമായിട്ട് പറയാ ഗരുഡൻ, എന്നെ പോലെ അധമനായിട്ടുള്ളൊരു ഭൃത്യൻ, എന്റെ കൂട്ടുകാർക്ക് സഹായം ചെയ്യാൻ പറ്റാത്ത ഞാനൊരു അധമനല്ലേ, അപ്പൊ എന്നെ കൊണ്ട് ഭഗവാൻ ഒരു ഉപകാരവും ഇല്ല. ഭഗവാനോട് വേറെ ആരെങ്കിലും വാഹനാക്കിക്കോളാൻ പറയൂ, എന്റെ നമസ്കാരവും പറയണം. അപ്പൊ ദൂതന് അത്ഭുതമായി, അങ്ങ് ഇതുവരെ ഭഗവാനോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്താ അത്, ഭഗവാൻ എങ്ങനെയാ അപമാനിച്ചേ? അപ്പൊ ഭഗവാന്റെ ആശ്രയിച്ചിരിക്കണം, ഭഗവാനെ ആശ്രയിക്കണം. സമുദ്രം ഉണ്ടല്ലോ, സമുദ്രം എന്റെ കൂട്ടുകാരായിട്ടുള്ള ഈ കൊളക്കോഴികളുടെ മുട്ടകളെയൊക്കെ തിന്നു തട്ടിക്കൊണ്ടുപോയി. അപ്പൊ അങ്ങനെയായപ്പോ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പൊ അത് തിരിച്ചു കിട്ടണ വരെ ഞാൻ ഭഗവാന്റെ ഭൃത്യനല്ല, അത് പോയി പറഞ്ഞാ മതി. അപ്പൊ ഭഗവാനോട് പോയി പറഞ്ഞു ദൂതൻ. അപ്പൊ ഗരുഡനൊരു സൗന്ദര്യപ്പെടക്കാണേ. അപ്പൊ ഭഗവാൻ ശരി തന്നെയാണ് ഗരുഡൻ പറഞ്ഞത്, എന്നിട്ട് ഞാൻ തന്നെ പോയിട്ട് ഗരുഡനെ കൂട്ടിക്കൊണ്ടിരട്ടെ. നമ്മുടെ ഭൃത്യനാണ് പണ്ട് നമ്മൾ ഭൃത്യന്മാരെ മാനിക്കാണ്ടിരുന്നാ പറ്റില്ലേ? നമ്മുടെ ആശ്രിതരെ നമ്മൾ നല്ലോണം അങ്ങോട്ട് സഹായിക്കണം, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ നോക്കണം. അപ്പൊ ഞാൻ തന്നെ പോയിട്ട് ഗരുഡനെ സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗരുഡന്റെ അടുത്ത് പോയി. അപ്പൊ ഭൃത്യന് സന്തോഷമായ യജമാനു വേണ്ടിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവും. അപ്പൊ നമ്മൾ അതനുസരിച്ച് വേണം ഭൃത്യന്മാരോട് പെരുമാറാൻ എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണു ഗരുഡന്റെ അടുത്ത് പോയി. അപ്പൊ ഗരുഡൻ ഇതേ കാര്യം പറയും, എന്റെ കുളക്കോഴികളുടെ കൂട്ടുകാരായിട്ടുള്ള കുളക്കോഴിയുടെ മുട്ടയൊക്കെ സമുദ്രം കൊണ്ടുപോയി. അപ്പൊ ഭഗവാൻ അങ്ങോട്ട് ദേഷ്യം വന്ന് കോപിച്ച് ദേഷ്യപ്പെട്ട സമുദ്രത്തിനെ ഒന്ന് അങ്ങോട്ട് നോക്കി. അത് കണ്ടപ്പോ പേടിയായി സമുദ്രത്തിന്, വേഗം മുട്ടകളെയൊക്കെ കരയിറക്കന്നെ കൊടുത്തു. അപ്പൊ എന്താട്ടാ അയ്യേ, നമ്മള് എല്ലാ സുഹൃത്തുക്കളും കൂടിയപ്പോ ഈ കുഞ്ഞ കുളക്കോഴിയാണെങ്കിലും സമുദ്രത്തിനെ തോൽപ്പിക്കാൻ പറ്റി, അവർക്ക് സന്തോഷമായി, കുളക്കോഴികൾക്ക് മുട്ട കിട്ടി, അങ്ങനെ അവര് സുഖമായിട്ട് താമസിച്ചു. അങ്ങനൊരു കഥ.